ഇപ്പോൾ കെ മുരളീധരൻ എംപി മാധ്യമങ്ങളെ കാണുന്നു തത്സമയത്തിലേക്ക്. റെയിൽവേ ലൈനിന്റെ തുടക്കമാണോ ഈ കുറിപ്പ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതിലെ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇതുപോലത്തെ ഒരു പദ്ധതി, അല്ല ഞാൻ പറയാം പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ എതിർക്കുന്നില്ല. എപ്പോഴും ഞങ്ങൾ ആ പ്രോജക്ട് റിപ്പോർട്ട് കണ്ടതിന് ശേഷം അഭിപ്രായം പറയുന്നുള്ളൂ. പക്ഷേ ഈ ഒരു തിരക്കഥ പോലെ രണ്ട് ദിവസം കൊണ്ടുണ്ടായൊരു പെട്ടെന്നുള്ളൊരു റെയിൽവേ ലൈൻ ഇതാണോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ സംശയിക്കുമല്ലോ ഇത് ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള റെയിൽവേ ലൈൻ്റെ പണിയാണോ എന്നൊരു സംശയമുണ്ട്. രഹസ്യധാരണ രഹസ്യധാരണ ഒന്നും കൂടെ പരസ്യമാവുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ കുറിപ്പ് അയച്ച ഉടനെ ഒരു ദിവസം കൊണ്ട് കുറിപ്പ് തയ്യാറാവുമോ? ഒരു ഇതുപോലെ ഒരു വലിയൊരു പുതിയൊരു സംരംഭത്തിന് ഏത് വിധത്തിൽ ശ്രീധരൻ ആക്കാര്യത്തിലൊക്കെ മിടുക്കാനാണ് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൊങ്കൺ റെയിൽവേയിലൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടിയും ശരിയാണ്. രാഷ്ട്രീയം ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു കുറിപ്പ് അദ്ദേഹത്തിനാണെങ്കിൽ തയ്യാറാക്കാൻ പറ്റില്ല. അത് അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ വേണം. അതിപ്പോഴും നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് തയ്യാറാക്കുകയും അതേ ദിവസം തന്നെ സുരേന്ദ്രൻ ചെന്ന് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ റെയിൽവേ ലൈൻ സംശയിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ആ അത് അത്രയായിരിക്കും, അതായിരിക്കും. തോമസ് ആഷ്കി രണ്ടുപേരുമായിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ ഇപ്പം ആശയിപ്പിച്ചിട്ടുള്ള ജോലി കേന്ദ്രമായിട്ടുള്ള റെയിൽവേ ലൈൻ പണിയാനാണ്. ഞങ്ങളിപ്പോൾ ആ ലൈനിലില്ലല്ലോ. മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഈ കോൺഗ്രസിൻ്റെ ബന്ധം അത് കുറേ നാളുകളായിട്ട് ഉള്ളതാണെന്നും ഒപ്പം തന്നെ രണ്ടുപേരുടെയും ശബ്ദം ഏകദേശം ഒരുപോലെയാണെന്നൊക്കെ ഇപ്പം ഇടതുപക്ഷ നേതാക്കളും. അല്ല ഞാൻ ചോദിക്കട്ടെ, സുരേന്ദ്രൻ പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ഗോവിന്ദം എപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമി മോശക്കാരായത്? 2019 വരെ വലിയ സ്നേഹമായിരുന്നല്ലോ. ഇപ്പോൾ 2019 ഇലക്ഷനിൽ അവർ നാഷണൽ തലത്തിൽ തീരുമാനമെടുത്തു കോൺഗ്രസ്സിനെ എല്ലായിടത്തും പിന്തുണയ്ക്കുകയാണ്. അതിനുശേഷം ബാക്കി ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാറൊന്നുമില്ല. പക്ഷെ അവരങ്ങനെ തീരുമാനം എടുത്തു 2019. അതുവരെ CPMന് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP രാമകൃഷ്ണൻ എങ്ങനെയാണ് ജയിച്ചു? ആരുടെ ഓട്ടമുണ്ടാ? അതൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷേ കോൺഗ്രസ്സിന് 2019 അവർ പറഞ്ഞു യുനാനിമസ് ആയിട്ട് അവർ മറ്റേ ഒരു ഇതും കൂടാതെ ഉപാധി കൂടാതെയാണ് ഞങ്ങളന്ന് പിന്തുണച്ചത്. അന്നുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ, പിന്നീട് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പം ഇത് പ്രധാനമായിട്ട് ചർച്ച വീണ്ടും ഉയരാനുള്ള കാരണം ഇപ്പം സെമിനാറുകൾ തുടങ്ങുകയാണ് പല പാർട്ടികളുടെ. അല്ല സെമിനാറിൽ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെമിനാറിന് ഇനി ഒട്ടും പ്രാധാന്യം ഇല്ലാണ്ടായി. CPIക്കാർക്ക് പോലും വേണ്ടാത്ത സെമിനാറായി. ഇതിൻ്റെ UDFൽ കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷേ കൊണ്ടത് എവിടെയാണ്? ഈ ഗൾഫ് രാജ്യങ്ങളിൽ ചിലപ്പോൾ ചില രാജ്യങ്ങൾ മഴ പെയ്യ്ക്കാൻ വേണ്ടി കൃത്രിമമേഘങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ദുബായിൽ കൃത്രിമമേഘം ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞ തവണ ഒമാനിലാണ് പെയ്തത്. അതുപോലെയാണ് ഈ CPMൻ്റെ സെമിനാറുണ്ടായത്. ഞങ്ങൾക്ക് പണിതു, പക്ഷേ ഞങ്ങൾക്ക് മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ് കാർമേഘം ഞങ്ങളുടെ നേരെ ചീറ്റി വിട്ടത്. പക്ഷേ മഴ പെയ്തു CPMൽ. അതുകൊണ്ട് ആ കൺവെൻഷൻ എല്ലാ സെമിനാറിൻ്റെ എല്ലാ പ്രസക്തിയും പോയി. പിന്നെ MV ഗോവിന്ദനും സഹായിയായിട്ടുള്ള റിയാസും CPMൻ്റെ ഭാവി രണ്ട് മുഖ്യമന്ത്രിമാരായിട്ട് അവർ കാണുന്ന രണ്ട് നേതാക്കന്മാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനൊട്ടും വില ഞങ്ങൾ കൊടുക്കുന്നില്ല. വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. കാരണം സ്വാഭാവികമായിട്ട് ഈ വർഷകാലത്തൊക്കെ കടപ്പുറം സന്ദർശിക്കുമ്പോൾ അവർക്ക് എന്നും അവർക്ക് പരാതിയുണ്ട്. കാരണം അവർ കടലിനോട് എന്താ പറയുന്നത്, കടലമ്മേനെ വിശ്വസിച്ച് കടലിൽ പോകുന്നവരാണ്. ഒന്നുകിൽ അന്ന് മത്സ്യം കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ചിലപ്പോൾ വരാറുള്ളത്. അവരെന്നത് ശരിയാണ് വരാറുള്ളത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ പ്രതികരിക്കും. അങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടല്ലോ. അവരുടെ പ്രയാസം നമ്മൾ മനസ്സിലാക്കണ്ടേ? കാരണം 4 പേര് കടലിൽ പോയിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൽ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ 4 പേര് കടലിൽ പോയി, ഒരാളുടെ മൃതശരീരം കിട്ടുന്നു, അത് മത്സ്യത്തൊഴിലാളികളാണ് ആ ഒരാളുടെ മൃതശരീരം കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള സമയത്ത് മന്ത്രിമാർ വന്നപ്പോൾ അവർ അവരുടെ ക്ഷോഭം കാണിച്ചു. അതിലെന്താ തെറ്റെന്താ അങ്ങനെ പറഞ്ഞപ്പോഴാണ് മന്ത്രിമാർ പറഞ്ഞത് മറ്റേ ഷോ കാണിക്കരുത്. അത് എനിക്ക് ശിവൻകുട്ടി പറഞ്ഞാൽ അത്ഭുതമില്ല. കാരണം ശിവൻകുട്ടിക്ക് എല്ലാത്തിലും എക്സംഷൻ എല്ലാവരും കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ആ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആൻ്റണി രാജു ഇങ്ങനെ പറഞ്ഞാലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ആ നേരത്താണ് ഈ ഫാദർ അവിടെ എത്തുന്നത്, യൂജിൻ ബേരാര ഫാദർ അവിടെ എത്തുന്നത്. അദ്ദേഹം അതിനെതിരായിട്ട് പറഞ്ഞു ശരിയാണ്. കാരണം സ്ത്രീകൾ അലമുറയിട്ട് കരയുമ്പോൾ ഷോ കാണിക്കരുത് എന്ന് പറയുമ്പോൾ
സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ശോഭിക്കും. അതുപോലെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനത്തെ വർത്തമാനം പറയരുത്. ആ പറഞ്ഞതിനാണ് അദ്ദേഹത്തിനെതിരായിട്ട് വധശ്രമത്തിൻ്റെ കേസെടുത്തിട്ടുള്ളത്. ആര് ഈ മന്ത്രിമാരെ അല്ലാതെ വധശ്രമവും കലാപം ഉണ്ടാക്കാനും ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ആർക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയാൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം മത്സ്യത്തൊഴിലാളികളോട് കാണിച്ച ഈ ഒരു ക്രൂരമായിട്ടുള്ള നടപടി അതായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഫാദറിൻ്റെ പേരിൽ കേസെടുത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക മറ്റോ ചെയ്താൽ ശക്തമായി ഞങ്ങൾ അതിനെതിരായിട്ട് പ്രതികരിക്കും. അദ്ദേഹത്തിനെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല CPM-ന്റെ 15-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ സെമിനാർ ചീറ്റിപ്പോയി. ചീറ്റി അതിനെക്കുറിച്ച് എന്തിനാ പറഞ്ഞു? മറ്റേ പൊട്ടാത്ത വാണത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?